ചെറിയ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പാർട്ടിവെയർ ഗൗൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഐഡിയ ഉള്ളവർക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാവും പിന്നെ ഇതിന് എത്ര മെറ്റീരിയൽ എടുക്കണം എല്ലാം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്നും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഗൗണ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വർക്കുള്ള നെറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ താഴെ ക്രേപ്പ് മെറ്റീരിയലും പിന്നെ താഴെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ കാണുന്നത് ക്രേപ്പാണ് താഴെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് വേണേൽ നമുക്ക് സ്റ്റിഫ് നെറ്റും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഫ്ലെയർ ആയിട്ട് അതായത് ഒന്ന് വിടർന്ന് നിൽക്കുന്നത് പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് സാധാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ മേലെ ഈ കോട്ടങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് പ്ലെയിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇത് ഫ്രണ്ടിൽ ഒന്ന് ഒന്നിച്ച് നമുക്ക് ഈ വർക്കുള്ള മെറ്റീരിയൽ തന്നെ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാനെടുത്ത മെറ്റീരിയൽ തികഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയും ഇതുപോലെ ഫ്രില്ലായിട്ട് ചുരുക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോട്ട് മേലെയും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക ആ ഒരു ഗ്രീൻ കളറിൽ ഈ വർക്കുള്ള മെറ്റീരിയൽ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു വീതി കുറഞ്ഞ ലേസും കൂടെ വെച്ചിട്ടുണ്ട് വേണേൽ നമുക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ലേസൊക്കെ പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് മടക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ അറ്റം അങ്ങനെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിൻ്റെ ഷോളൊന്ന് കാണാം അപ്പോൾ ഷോളിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ രണ്ട് സൈഡിലും ഞാനത് ലൈനിങ് വെച്ചിട്ട് തന്നെ ആ ഒരു നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ലൈനിങ് അതിൻ്റെ താഴെ വെക്കാഞ്ഞാൽ നമുക്ക് അത്രയും കളറായിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഉള്ളിൽ ലൈനിങ് ഇട്ടത് പിന്നെ ഇങ്ങനെ തലേ ഫ്രണ്ടിലേക്ക് ഇടുന്ന ഭാഗം ഇതുപോലെ കുറച്ചും കൂടെ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുന്തൻ സ്റ്റോണും മിററും വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ക്ലിപ്പ് സ്റ്റോണും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആ പ്ലെയിനായിട്ട് വരുന്ന ഭാഗത്തൊക്കെ മറ്റ് കട്ട് പീസിൽ നിന്ന് ആ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സെൻറ്ററിൽ ഓരോ ക്ലിപ്പ് സ്റ്റോണും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇടയിൽ അവിടെ ഇവിടെ ആയിട്ട് ക്ലിപ്പ് സ്റ്റോണും മിററും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് കളറിലുള്ള ഫ്ലവേഴ്സ് ഇതിൽ വരുന്നുണ്ട് മെറൂണും പിന്നെ നേവി ബ്ലൂ വരുന്നുണ്ട് ഒരു പീച്ച് കളറും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പി എച്ച് കളറും പിന്നെ ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഇത് ഫോട്ടോയിൽ ഇനി എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ളൊരു ആണ് പിന്നെ ഞാനിത് ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൽ ചെറുതായിട്ടുള്ള ഫോൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ പറഞ്ഞുതരാം മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ് കേട്ടോ അഞ്ച് മീറ്റർ തന്നെ എടുക്കുക ഞാനിത് നാലര എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ അതിനോട് ഞങ്ങൾ ഒപ്പിച്ചതാണ് പിന്നെ ഷോളിൻ്റെ അറ്റത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലെയിൻ വർക്കുള്ള മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് വർക്കില്ലാത്ത കുറച്ച് സ്ഥലം ഉണ്ടാവും ഒരു മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ച് വരെ നമുക്ക് ആ വർക്കില്ലാത്ത രണ്ട് സൈഡിലും പോകും അപ്പോൾ അതിനും കൂടെ കണ്ട് നമ്മൾ അര മീറ്റർ കൂടുതൽ വാങ്ങിക്കണം അല്ലെങ്കിൽ നമുക്ക് നാലര തന്നെ മതിയാവും പിന്നെ ക്രേപ്പ് നാലരയാണ് എടുത്തിട്ടുള്ളത് അത് പിന്നെ അത് തന്നെ മതിയാകും കേട്ടോ നാലര മീറ്റർ തന്നെ പിന്നെ താഴെയുള്ള ഫ്രില്ലിട്ട് കൊടുക്കാൻ രണ്ട് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ലാസ്റ്റ് തികഞ്ഞില്ല അപ്പോൾ ഷോളിൻ്റെ രണ്ടരയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്താണ് പിന്നെ പോകാനൊന്നും കഴിയാത്തതുകൊണ്ട് അതിൽ നിന്ന് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അതായത് വർക്കുള്ള മെറ്റീരിയലിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് അത് ഞാൻ രണ്ട് സൈഡിലും ഷോളിൻ്റെ പീറ്റ് പ്ലീറ്റ് ഇട്ട് കൊടുത്തതാണ് അപ്പം അങ്ങനെയൊക്കെ ഇത് എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഇനി ഇതുപോലെയുള്ള ഒരു ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് മീറ്ററിൽ കുറയാതെ തന്നെ എടുക്കുക പ്ലീറ്റിട്ട് കൊടുക്കാൻ രണ്ടര മൂന്ന് മീറ്ററെങ്കിലും എടുക്കുക എന്നാൽ പിന്നെ നമുക്ക് പിശക്കാതെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ വർക്കുള്ള മെറ്റീരിയൽ എടുക്കുമ്പോഴൊക്കെ നമ്മൾ അര മീറ്റർ കൂടുതൽ എടുക്കുക നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും മൂന്നിച്ച് ഇഞ്ച് പോകുമ്പോൾ ആറ് ഇഞ്ച് നമുക്ക് അതിൽ നിന്നും കുറഞ്ഞു പോയി പമ്പർല കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ അതൊരു കുറച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ വർക്കുള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ രണ്ട് ആ പോകുന്നതിന് പകരം ഒരു അര മീറ്ററും കൂടെ കൂടുതലായിട്ട് എടുക്കുക കോട്ടൻ്റെ ലൈനിങ് നമുക്ക് രണ്ടര മൂന്ന് മീറ്ററൊക്കെ തന്നെ മതിയാവും സ്ലീവിൽ ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ ബോഡി പാർട്ടിനും താഴേക്കും മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ കണക്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ